തങ്ങളുടെ സംഘടനയ്ക്ക് വളരെയധികം സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാനായിട്ട് പ്രൊഫസർ ജോർജ് മേനാശ്ശേരി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ആദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഡോക്ടർ വി വേണു അവരുടെ, ഞാനതിങ്ങനെ ആദ്യം പറഞ്ഞതിൻ്റെ കാര്യം, എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റുമായ പ്രൊഫസർ എം മുരളീധരൻ ഇപ്പോൾ ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് ഞാൻ ഇവിടെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് എപ്പോഴും എനിക്ക് ചില ദുസ്വപ്നം അല്ലെങ്കിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. കാരണം മുസീരിസിൽ നിന്ന് തിരിച്ച് റെഡ് സീയിലേക്ക് എന്തുകൊണ്ട് നമുക്കൊരു യാത്ര സംഘടിപ്പിച്ചു കൂടാ? ലോകത്തിലെ കോൺട്രിക്ക് അല്ലെങ്കിൽ അങ്ങനെ പല യാത്രകൾ സംഘടിപ്പിച്ചതിന് ലോകം മുഴുവൻ അംഗീകാരവും പബ്ലിസിറ്റിയും ലഭിച്ചിട്ടുണ്ട്. പണ്ട് 40 ദിവസം കൊണ്ട്, ഇപ്പോൾ 27 ദിവസം കൊണ്ട് മുസീരിസിൽ നിന്ന് ചെങ്കടലിലേക്ക് ഭരണിക്കുക എവിടേക്കാണെങ്കിൽ ഒരു യാത്ര സംഘടിപ്പിച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ കേരളത്തിലേക്കും നമ്മുടെ കൊടുങ്ങല്ലൂരിലേക്കും വരും. ഇത് ഞാൻ എപ്പോഴും മുരളിയോട് പറയുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങോട്ട് എപ്പോഴും എന്നോട് പറയാനുള്ളത്, വേണു സാറിന് പോയി കണ്ടാൽ മതി. അപ്പോൾ പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഡോക്ടർ വി വേണു അവരുടെ, പിന്നെ പത്മശ്രീ കെ മുഹമ്മദ് അവരുടെ. ഞാനിവിടെ ഈ യോഗത്തിന് വന്നതിൻ്റെ ഒരു കാരണം, ഈ വയസ്സായ കാലത്ത് ഞാൻ അധികമൊന്നും പോകണില്ല. കാരണം മുഹമ്മദ് സാറ് വരുന്നു എന്നതിൻ്റെ പേരിലാണ്. കാരണം ഒരുപിടി ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കിയോളജിയിലൊക്കെ വലിയ മിടുക്കന്മാരൊക്കെ ഉണ്ടാവും. പിന്നെ ഇന്ത്യയുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്തിൻ്റെ, ഈ ഇന്ത്യ സ്വതന്ത്രയാകുന്നതിനോ അതിന് മുമ്പുള്ള കാലത്തും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പഠിപ്പിച്ചു പറ്റിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇവരൊന്നും പുറത്ത് കടന്നാൽ ഒരക്ഷരം ഉണ്ടില്ല പലപ്പോഴും. ശ്രീ മുഹമ്മദ് സാറ് ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിസ് വിളിച്ചിട്ട് ശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗ്രൻ ടോക്ക് നടത്തി, ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ കേരള ഹിസ്റ്ററി അസോസിയേഷൻ വിളിച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു, അങ്കമാലിയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഇതുപോലെ ഒരു ആദരം കൊടുത്തു. അത് ജേക്കബ് മനത്തോടത്താണ് ഈ പൊന്നാടൻ അണിയിച്ചത്. MLA ആര്യാദി എല്ലാം നല്ല മനുഷ്യരും ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഒരു ക്ലാസ് കൊടുത്തു. അത് ഈ നേരത്തെ പറഞ്ഞ അക്ബറുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ ദേവാലയത്തെക്കുറിച്ചാണ്. നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം എന്ന് പറയുന്നത് അക്ബറുടെ കൊട്ടാരത്തിലാണ്. ഇത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് വഴി ഈ സ്ഥലം കൃത്യമായിട്ട് കണ്ടെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ടോക്ക് അവിടെ കൊടുത്തപ്പോൾ, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്, അതിലുള്ള എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോൾ ഏക കണ്ഠമായി എന്നല്ലേ അദ്ദേഹത്തിൻ്റെ 2-3 ക്ലാസ്സും കൂടി വേണമെന്ന് അവർ പറഞ്ഞു. ഈ ആർക്കിയോളജീനെ കുറിച്ചൊക്കെ ഇനിയൊരു ക്ലാസ്സും കൂടി വേണമെന്ന് പറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്ര ഒരു അങ്ങനത്തെ ഒരു വിഷയമാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു. അവിടെ മാത്രമല്ല, ഞാനീ പറഞ്ഞ മറ്റു സ്ഥലങ്ങളിലൊക്കെ അതുപോലത്തെ ഒരു റിയാക്ഷനാണ്. കാരണം അദ്ദേഹം ഈ നടത്തിയ പ്രവൃത്തി തന്നെ ഒരു വലിയ അഡ്വഞ്ചറാണ്. ഈ ഡക്കായിട്സിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, കൊള്ളക്കാരുടെ ഇടയിൽ പോയിട്ട് ചാവാൻ എല്ലാ സാധ്യതയും ഉള്ളിടത്ത് അവരെയൊക്കെ മാനസാന്തരപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ 50-60 ടെമ്പിൾസ് അവിടെ രണ്ടാമത് കെട്ടി വന്നത്. അതുപോലെ തന്നെ പലതും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം സമയം ഇന്നൊക്കെ പറയാൻ തുടങ്ങും, അതിനു മുമ്പ് ഞാൻ നിർത്തില്ല ഞാൻ. അപ്പം അതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സുകൾ വല്ല ഡാൻ ബ്രൗണിൻ്റെയോ അല്ലെങ്കിൽ ഷെർലക് ഹോംസിൻ്റെയോ ഒക്കെ ഒരു ത്രില്ലർ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്ങാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ പറയുന്നത്, കുട്ടികളെല്ലാം വയസ്സന്മാരാണ് പലരും, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒക്കെ പറയണത്, ഇനിയും ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ എന്താ ഒരു ത്രില്ലർ പോലെയാണ്. അങ്ങനെ ആർക്കിയോളജിയിലെ ജനങ്ങളുടെ അടിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സിദ്ധിയുണ്ട്. അത് നമ്മൾ കുറേ കൂടി ഉപയോഗിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. നമ്മുടെ കോളേജുകളിൽ എത്രയോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ലാസ് നടത്തിയാൽ ആർക്കിയോളജി എന്താണെന്ന് ഒരു ചെറിയ ബോധം ഉണ്ടാകും, ആർക്കിയോളജിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർക്കിയോളജിയിൽ വലിയ ഇൻട്രസ്റ്റ് ആളുകൾക്കും കേരളത്തിലാണ് ഒരു പക്ഷേ ആർക്കിയോളജിയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കണമെന്ന് സോണാമ്മയോടൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും, അത് ചെയ്യണം എന്നത് അതിപ്പോൾ സോണമാനത്തോടും കൂടിയായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞില്ല, മ്യൂസിയങ്ങളിലൊക്കെ നമ്മുടെ മ്യൂസിയങ്ങളിൽ കുറച്ച് വയസ്സന്മാരും കുറച്ച് സാറന്മാരൊക്കെ കയറി കുറച്ചൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുക, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടുത്തെ മ്യൂസിയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മ്യൂസിയങ്ങളിൽ കുട്ടികളുടെ ക്ലാസ് ആ മ്യൂസിയത്തിലാണ് നടക്കുന്നത്. ഓരോ ഒരു ആർട്ടിഫാക്റ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവിടെയാണ് കുട്ടികളുടെ ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും അതൊന്ന് ഓഫാക്കി പോട്ടെ, ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും നമുക്കിവിടെ ഇല്ല. അതൊക്കെ തീർച്ചയായിട്ടും മാഡമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ പൈതൃകം, നമ്മുടെ അപ്പനാര് അമ്മയാര് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു അപ്പട. ഞാൻ ഇനിയിപ്പോൾ സാറിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരവസരം കൂടി കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എല്ലാ ആദരവും അർപ്പിച്ചു കൊടുക്കും. പിന്നെ രണ്ടാമത്തത് നമ്മുടെ സോണ മാഡമാണ്. എന്നെക്കാളൊരു 40-40 വയസ്സ് താഴെയാണ്, എന്നാലും ഞാൻ മാഡം എന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അവകാശമുണ്ട്, എൻ്റെ ഒരു കാര്യമാണ് അവർ, മനസ്സിലായോ? അപ്പോൾ ഒരു ചെറിയ സ്വാതന്ത്ര്യം മാത്രമല്ല, ഈ കേരളത്തിലെ മഹാശിലാ സംസ്കാരത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയാവുന്ന കാട്ടകമ്പാലുമായിട്ടും എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാലത്തോളം ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത് അവർ തന്നെ പറയുന്നത് പോലെ ഇവിടെ ഈ മ്യൂസിയത്തിൽ ഞാൻ അന്ന് കാലത്ത് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. ആർക്കിയോളജിയുടെ എന്താണ് ഒരു ആർക്കിയോളജി അഡ്വൈസറി ബോർഡിൽ എന്നൊരംഗം എന്തുകൊണ്ടോ ആക്കി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രണ്ട് വലിയ ആൾക്കാരാണ്. ഒന്ന് ഡോക്ടർ NGS നാരായണൻ, മറ്റത് ഡോക്ടർ TK രവീന്ദ്രൻ, പിന്നെ ഞാൻ. എൻ്റെ ഇതിലുള്ള ഏർപ്പാട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അന്ന് ഞാൻ ഈ മ്യൂസിയത്തിലിടയ്ക്ക് പോകാറുണ്ട്. ഉണ്ണിത്താനായിരുന്നു ആദ്യകാലത്ത് എൻ്റെ ഡയറക്ടർ. അപ്പം ഞാൻ അവരെ കണ്ട ചെറിയ ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് ആദ്യത്തെ ആയിട്ടാണ് ഈ ഡയറക്ടർ സ്ഥാനത്ത് എത്തുന്നത്. അതുപയോഗിച്ച് കേരളത്തിലെ ആർക്കിയോളജി പഠനങ്ങൾക്കും പൈതൃക പഠനങ്ങൾക്കും വലിയ നേതൃത്വവും വലിയ ഉത്തേജനവും വലിയ ഉണർവും നൽകണമെന്ന ഒരു അപേക്ഷ കൂടി ഞാൻ ഈ അവസരത്തിൽ മാഡത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. പിന്നെ ഇനി ഒരാളെ കുറിച്ചും കൂടിയാണ് എനിക്ക് അനുമോദിക്കാനുള്ളത്. അത് ജോർജ് അലക്സാണ്. കുറേ കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ്. ആ ചരിത്ര വിഭാഗത്തിനെ കുറിച്ചും എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. കാരണം ഞാൻ 62 കോളേജിൽ അധ്യാപകനായിട്ട് ചേർന്നപ്പോൾ തൊട്ട് പറഞ്ഞതാണ്, നമുക്കൊരു ഹിസ്റ്ററി BA എങ്കിലും വേണം, ഒരു മലയാളം BA വേണം. ഇപ്പം എനിക്ക് 80 വയസ്സായി, ഇപ്പോഴും അത് രണ്ടും അവിടെ ഇല്ല. ഒരു ഒരു എന്താണ് മറ്റേ സാധനം, ഒരു മിക്സഡ് അതിൻ്റെ പേര് ഒരു ഡബിൾ മെയിനുണ്ട്. ഡബിൾ മെയിൻ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും അല്ലാത്ത ഒരു സ്ഥിതിയാണ്. പിന്നെ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കൊല്ലവുമല്ല ഒരു റാങ്ക് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിയിരുന്നു. എല്ലാ കൊല്ലം അല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മിനിമം ഉണ്ടാവില്ല. എനിവേ, അപ്പോൾ അന്ന് തൊട്ടേ പറയുന്നതാണ്, ഈ കോളേജ് ആദ്യത്തെ കാത്തലിക് കോളേജാണ് കേരളത്തിലെ. രണ്ടാമത്തേത് SP കോളേജാണ്. അവിടെ മലയാളം എത്രയോ നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് കൊണ്ട് എത്രയോ പ്രഗത്ഭര് അവിടെ ഉണ്ടായി. ഈ നമ്മുടെ കോളേജിനും അതിൻ്റെ ആൾക്കാരെ കുറിച്ചും ഒരു ലാഫിങ് സ്റ്റോക്കാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഹിസ്റ്ററിയിൽ ഒരു BA MA ഒരു മലയാളത്തിൽ അവിടെ കുറേ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ മോശക്കാരൊന്നുമല്ല. ഒരു 10 ഇലക്ഷൻ ഇറങ്ങിയായിരിക്കും, ഒരു 12 ഉണ്ടാവില്ല, എത്ര 15 കണ്ടോ, 15 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഞങ്ങൾക്കുണ്ട്. ഹിസ്റ്ററിയിൽ BA യും ഇല്ല MA യും ഇല്ല, മലയാളത്തിൽ BA യും ഇല്ല MA യും ഇല്ല. ഇതാണ് ഞങ്ങളുടെ ഒരു ഒരു ഉയർന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അലക്സാറ അങ്ങോട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണ് എന്ന് പറയും. കാരണം അവിടുത്തെ അധ്യാപകരായിരുന്ന NJ ഫ്രാൻസിസ്, നമ്മുടെ ഇദ്ദേഹം അധികം നാളുണ്ടായില്ല, സെൽവകുമാർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ ആളുകളെ അവിടെ അപ്പോയിൻ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പ്രിൻസിപ്പൽമാരോട് പറയാറുണ്ട്, നമുക്ക് ഒരു വേണ്ട. എന്താ കാരണം വെച്ചാൽ വന്നിട്ട് കാര്യമൊന്നുമില്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ ഒക്കെ പോകും, അല്ലെങ്കിൽ 2 കൊല്ലം. ശെൽവകുമാറിനും സംഭവിച്ചത് അത് തന്നെയാണ്, വേറെ പലർക്കും സംഭവിച്ചു. ഫ്രാൻസിസിൻ്റെ കാര്യം അത് ഇവിടെ. അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിലൊക്കെ ആ ഒരു സോവനറിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇൻവെൻ്ററി കോട്ട് ലെക്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ കോളേജ് കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് ജോർജ് അലക്സ്. അതുകൊണ്ട് ഈ കൊല്ലം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ 100ാമത്തെ കൊല്ലം. അപ്പോൾ ആരൊക്കെയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഇന്ത്യയുടെ പ്രസിഡൻ്റായ ഗോവിന്ദൻ അവർ, അങ്ങനെ പല മഹാന്മാരും വന്നു. ഇതിൻ്റെ ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ശ്രീ അലക്സാണ്. പ്രിൻസിപ്പളൊരു നല്ല ആളാണ്, ഡോക്ടർ ഇഗ്നേഷ്യസ് ആൻ്റണി. പക്ഷേ ജോർജ് അലക്സിൻ്റെ വലിയ സപ്പോർട്ടോട് കൂടിയാണ് ഒരുപടി എനിക്കുള്ള ഒരു 100 സെമിനാറോ മറ്റോ ഈ കൊല്ലം, ഇല്ല അങ്ങനെ എന്താണ് കേട്ടത്, 100 സെമിനാറേ ഒരു കൊല്ലം. ഒരു സെമിനാർ തന്നെ നടക്കാത്തതാണ് പല കോളേജും. ഇവിടെ 100 സെമിനാറാണ് ഈ ഒരൊറ്റ കൊല്ലം നടത്തിയത്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിലുള്ള വലിയൊരു ചാലകശക്തി ശ്രീ ജോർജ് അലക്സായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പിന്നെ ഈ സൊസൈറ്റിയെ, കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയെ ഇനി ഞാൻ അധികം പറയണില്ല. അതിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നതോടൊപ്പം അതിൻ്റെ സെക്രട്ടറിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, കീത്ര പ്രസിഡൻ്റ് എൻ്റെ അടുത്ത ഭാഗത്തുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കുറേ 40 സെമിനാറോ മറ്റായിരുന്നു എൻ്റെ ഓർമ്മല്ലോ, 42 സെമിനാറായിട്ടുണ്ട്. ഒക്കെ വലിയ ആളുകൾ വന്നിട്ട് നടത്തിയിട്ടുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനെ സഹായം നൽകിയ ASI, അങ്ങനെ അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം സഹായം നൽകിയവരെ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ സോണ മാഡത്തെയും പറയാൻ പറ്റും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.